CPIM Payyanur area Samelatana, Kandotha Sri Kurumba Auditorium, Kodiyeri Balakrishnan Nagaril Thudakkamayi. Pratinidhi Sammelanam CPIM Kannur Jilla Secretary MV Jayarajan Udghatanam Chedu. 24-ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള സിപിഐഎം പയ്യന്നൂർ ഏരിയ സമ്മേളനം കെ നാരായണൻ പതാക ഉയർത്തിയതോടെ ആരംഭിച്ചു. പ്രതിനിധി സമ്മേളനം സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ആഗോളവൽക്കരണം ഉദാരവൽക്കരണ നയം നടപ്പാക്കി മുതലാളിത്തത്തിലെ ചൂഷണ വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുന്നില്ല എന്നുള്ളതാണ് ലോക അനുഭവം. അത് വികസിത രാജ്യങ്ങളിലടക്കം ബോധ്യമാവുകയാണ്. ആ നയത്തെക്കുറിച്ച് ഫ്രഞ്ച് സാമ്പത്തിക വിദഗ്ധനായ തോമസ് പിക്കറ്റി ഈയിടെ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ തന്നെ പേര് സോഷ്യലിസത്തിന്റെ സമയം എന്നാണ്. ഒരു മുതലാളിത്ത സാമ്പത്തിക വിദഗ്ധൻ തയ്യാറാക്കിയ പുസ്തകം തന്നെ സോഷ്യലിസത്തിന്റെ സമയം എന്ന് രേഖപ്പെടുത്തിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ആഗോളവൽക്കരണം ഇന്നത്തെ സമ്പദ്ഘടനയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല. ഇതുതന്നെയാണ് കാൽനൂറ്റാണ്ടിലേറെ കാലമായി കമ്മ്യൂണിസ്റ്റുകാർ ലോകമെമ്പാടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുതലാളിത്ത സാമ്രാജ്യത്തെ രാജ്യങ്ങളിൽ സാമ്പത്തിക വ്യവസ്ഥ തകർച്ചയിലാണ് എന്ന് കരുതിയിട്ട് അവരെല്ലാം പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരം കാണാൻ കഴിയാത്ത വിധത്തിൽ അതെല്ലാം തൊഴിലാളി വർഗ നേതൃത്വത്തിൽ നാളെ തന്നെ ആയി കഴിയും എന്ന് കരുതിക്കൂടാ. അവിടെയാണ് നാം സോവിയറ്റ് യൂണിയന്റെ തിരിച്ചടിയിൽ നിന്ന് പഠിക്കുന്ന പാഠം. കെ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കെ വി പവിത്രൻ സ്വാഗതം പറഞ്ഞു. എം രാഘവൻ രക്തസാക്ഷി പ്രമേയവും കെ പി ജ്യോതി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കെ കെ ഗംഗാധരൻ, പി വി കുഞ്ഞപ്പൻ, സരിൻ ശശി, അഞ്ജലി സന്തോഷ് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി ഐ മധുസൂദനൻ, കാരായി രാജൻ, പി പുരുഷോത്തമൻ, സി സത്യപാലൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കൃഷ്ണൻ, വി നാരായണൻ, വി കുഞ്ഞികൃഷ്ണൻ, പി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏരിയയിലെ 12 ലോക്കലുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 150 പ്രതിനിധികളും 21 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 171 പേരാണ് പ്രതിനിധികളായി പങ്കെടുക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് കണ്ടോത്ത് കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനവും നടക്കും. പെരുമ്പേൽ ഒരുക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമ്മേളനം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.